സുധിയെന്നല്ല, നമ്മുടെ പൊതുവേ അവിടുത്തെ ചാനലിൻ്റെ ഒരു വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബ അന്തരീക്ഷമാണ് അവിടെ. നമ്മുടെ കുടുംബത്തിൽ ആർക്കും എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാവരും ഒന്നും ചിറങ്ങില്ലേ. പിന്നെ മിക്കവാറും ശരിക്കും പറഞ്ഞാൽ ഈ ആശുപത്രി കേസുകളൊക്കെ ഞാൻ നേരിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ അവിടെ വേറെ ആളെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാറില്ല. ഈ കാര്യത്തിലും ഞാൻ കൊടുങ്ങല്ലൂരിലൊക്കെ പോയിട്ട് പരമാവധി ഇന്ന തൃശ്ശൂരിലൊക്കെ പോയി പരമാവധി നമ്മളൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കി. പക്ഷേ നമ്മുടെ ഫൈറ്റിങ്ങിനൊക്കെ അപ്പുറം ശാരീരികമായിട്ട് ഒരുപാട് തകർന്നുപോയി. അപ്പം നെഞ്ച് തകർന്നുപോയി. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ആ ബലൂൺ വന്നിട്ട് ഇടിച്ചു നെഞ്ചിൽ. അപ്പം ആ ബലൂൺ അങ്ങനെ ഇടിച്ചത് പോലും പുള്ളി കൗണ്ടറായിട്ടാണ് പുള്ളിയിൽ വർക്ക് ചെയ്തത്. അപ്പം എന്താ ചെയ്യുക, നമുക്ക് മനുഷ്യർക്ക് പരിമിതിയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പുള്ളിക്ക് അത്രയും കാലമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പുള്ളിയോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവം. അത് നമ്മൾ ചെയ്യും. അതെന്തായാലും മകൻ്റെയും പഠന ചെലവ്. അതായത് മൂത്ത മകൻ നമ്മളിപ്പോൾ എന്നോട് ഗോകുലം ഗോപാലേട്ടൻ പറഞ്ഞൊരു കാര്യം, അതായത് ഫ്ലവേഴ്സിൻ്റെ ചെയർമാനാണ് നിങ്ങൾക്കറിയാം, അദ്ദേഹം എന്നോട് ഒരു ഫോണിൽ അപ്രതീക്ഷിച്ച് അതിൻ്റെ ഫോൺ വന്നു. അദ്ദേഹം എന്നോട് രാത്രി പറഞ്ഞു അവനെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിച്ച് നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി കൊടുക്കുക. എന്തെങ്കിലും പുള്ളിക്കാരനെ പക്ഷേ അനിമേഷനൊക്കെ പഠിക്കുക. നമ്മൾ പറയുന്നത് ഇവിടെ ഒരു ജോലി കിട്ടാൻ പറ്റുന്നേ. ഈ അനിമേഷനൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ തന്നെ ഓണേഴ്സിൻ്റെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ അല്ല അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഇതിൻ്റെ ചെറിയൊരു പരിമിതി എന്താ വെച്ചാൽ അവനെ ഇവിടെ തന്നെ നമുക്ക് നിലനിർത്തും. അതെ, നമുക്ക് അബീർ മെഡിക്കൽ ഗ്രൂപ്പിൽ ജോലി കൊടുക്കണമെന്ന് ഞാൻ തീർച്ചയായിട്ടും, പക്ഷേ അത് സൗദി അറേബ്യയിലാണ്. ശരിക്കും അമ്മയും ഒരു കുഞ്ഞും മാത്രമല്ല. അതെ, അതാണ് ആ പ്രശ്നം. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ ബിഷപ്പും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, അന്വേഷിക്കാം അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിക്കാം തീർച്ചയായിട്ടും. അപ്പം ഞാനല്ലെങ്കിൽ പിന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഒരിക്കലും മോർണിംഗ് ഷോയിൽ അങ്ങ് പറയും ഇവർക്കൊരു ജോലിയുടെ ആവശ്യമുണ്ട്. കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലും ആർക്കെങ്കിലും മഹാമനസ്കരാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാം. അതെ, അതെ, ആ വിശ്വാസം ഞാൻ നിലനിർത്തിയിട്ടുണ്ട് മിഷൻ. കാരണം തിരുവനന്തപുരം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളൊരു കാര്യം പറയുമ്പോഴേ അവർ എത്ര സീരിയസ് ആയിട്ട് അതിനെ എടുക്കുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്കറിയാം തിരുമനസ് ഞാൻ എന്നോട് ഏറ്റവും നല്ല സ്ഥലം കൊടുക്കണമെന്ന് തന്നെ തിരുമനസ് കൊടുക്കും. ഇന്നൊരു കക്ഷി ഒരു 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 പയ്യൻസ് എന്നെ ഒന്ന് കുത്തി നോക്കിക്കാൻ വേണ്ടി എന്നോട് ഇങ്ങനെ മറ്റേ മാസം പഠിക്കാത്ത കിട്ടിയ കുറച്ച് പൈസ ചേട്ടൻ കിട്ടിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ഗൗരവത്തിൽ അന്വേഷണം നടത്തി ഏതെങ്കിലും മാധ്യമ പ്രവർത്തകനോ മാധ്യമ സ്ഥാപനത്തിൽ പെട്ടിട്ടുള്ള ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ വഴി പിടിച്ച് നിർത്തി അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. മഹേഷ് കുഞ്ഞുമോൻ്റെ ഒരു തിരിച്ചുവരവിന് നമുക്ക് ഒരു സഹായമൊക്കെ ഉണ്ട്. മഹേഷിനെ തീർച്ചയായിട്ടും തിരുമനസ്സറിയാം. മഹേഷ് കുഞ്ഞുമോൻ യഥാർത്ഥത്തിൽ എല്ലാ നല്ല ട്രീറ്റ്മെൻറ്റും അമൃത ഹോസ്പിറ്റലായിരുന്നു. അമൃത ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു പുള്ളി ഉണ്ടായിരുന്നത്. അതിൽ അവിടുത്തെ അമൃതയുടെ തലപ്പത്തുള്ള ജീവസ്വാമിയായിട്ട് തന്നെ നമ്മൾ നേരിട്ട് ബന്ധപ്പെടുകയും പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് ഇദ്ദേഹം വലിയൊരു കലാകാരനാണെന്ന് മനസ്സിലായതിനു ശേഷം അവരെല്ലാവിധമായ എഫേർട്ടും എടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ കണക്കുകളുടെ കാര്യത്തിൽ അതൊക്കെ അതിൻ്റെ ചിലവുകളെല്ലാം നമ്മുടെ ഓഫീസിൽ നിന്നാണ് കൊടുക്കുന്നത്. എല്ലാ ഇനി രണ്ട് മൂന്ന് സർജറി അത് വേണ്ടി വരും. അതൊക്കെ നമ്മളത് ഡീൽ ചെയ്യും. പുള്ളിയുടെ വീട്ടിൽ ഞാൻ പോയി പുള്ളിയോട് പറഞ്ഞു നമ്മളൊരു അല്ല മാത്രല്ല അയാള് ഫ്ലവേഴ്സിന്റെ വേദി തന്നെയാണല്ലോ അയാള് ലാസ്റ്റിലും. അയാള് അസാധാരണ പ്രതിഭയുള്ള ഒരാളാണ്. അയാള് സ്റ്റേജിൽ നിന്ന് മാറുന്നു. ഓക്കെ സാർ, ഇപ്പോൾ കുത്തിനോച്ച കാര്യം തോന്നുന്നു, സാധനം കുത്തിനോച്ച അതുമായി തന്നെ ബന്ധപ്പെടുത്തി വന്നിട്ടെ സുധിച്ചേട്ടൻ്റെ ഫാമിലിയെ ഇടയ്ക്ക് വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു കാര്യം, ഈ നമ്മളൊക്കെ പ്രക്ഷേപിക്കുമ്പോൾ ക്യാമറമാനും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുടെ മുമ്പിലുണ്ട്. നമ്മൾ ആ വേണ്ടാത്ത പറഞ്ഞ ഒരു കൈ അണിയും പറയാനൊക്കെ വേണേ അവർ പറയും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് മുറിക്കകത്തിട്ട് കുത്തി എടുത്തിട്ട് തൻ്റെ മൊബൈലിൽ കൂടെ എന്തും കാണിക്കാം. അപ്പോൾ അതിനകത്ത് എന്ത് മെസ്സേജും കുത്തി അയക്കാം. അങ്ങനെ അയക്കി കുത്തി അയക്കുന്ന മെസ്സേജിന് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാകത്തില്ല. അപ്പോൾ അവർ അതല്ല ഒരു ഒരു ഫാമിലിയൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് താർന്നു നിൽക്കുമ്പോഴേ അപ്പോഴൊക്കെ നമ്മൾ അവരെ കുത്തി നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനായിട്ട് പിറന്നും ചെയ്യാത്ത പണിയാണ്. പിന്നെ ഇത് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സഹോദരി ബന്ധമൊന്നും കാണത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ചെയ്യും. പിന്നെ ഞാനീ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇതിനൊക്കെ രക്ഷപ്പെട്ടിങ്ങനെ അറിയും. ഞാനിതിങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുന്നു. എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞാൻ ഈ ലോകത്ത് അറിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഇപ്പോൾ ഒരാളിപ്പം സോഷ്യൽ മീഡിയയുടെ എൻ്റെ തന്തയ്ക്ക് പറയുന്നു എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ജീവിച്ച കാലത്ത് എനിക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഇട്ട് വിളിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ അതുകൊണ്ട് ആ വഴിക്ക് അങ്ങനെ പോകാറില്ല. പറഞ്ഞാൽ അതൊരു വിവാദമാവും. ഞാൻ സോഷ്യൽ മീഡിയ സ്വിച്ച് ഓഫ് ഇട്ട് കുറേ ആളായി. നമ്മുടെ മനസ്സ് മൊത്തം അതിൻ്റെ പിന്നാലെ പോകും. നമുക്ക് ജീവിതത്തിൽ കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഇനി നമ്മൾ ഓട്ടം തുടങ്ങിയല്ലേ. സർ, ഇപ്പോൾ ഈ പറഞ്ഞുകൂടെ തന്നെ സാർ ഫ്ലവേഴ്സ് ചാനലിനെ കുറിച്ചും ഇതേ രീതിക്ക് ഒരു പ്രയത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പരാമർശം വന്നിട്ടുണ്ടായിരുന്നു സുധിചേട്ടൻ്റെ ഇത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്തു എന്നൊക്കെ രീതിക്ക്. എന്താണെന്നറിയാമോ, അത് നമ്മളിപ്പോൾ ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബിഷപ്പ് തന്നെ ഈ സ്ഥലം കൊടുക്കാൻ തീരുമാനിക്കുന്നത്?
അത് വേണമെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ബിഷപ്പ് ഇത് എല്ലാവരും അറിയാനും ആ സ്ഥലം വയ്ക്കാനും വേണ്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെയെന്ന് വെച്ചാൽ എനിക്ക് ദോഷയ്ക്ക് ദൃക്കട് മാത്രമേ പറയൂ. മാത്രമല്ല, ഞാനിപ്പോൾ ഉദാഹരണം ഒരു കാര്യം പറയാം. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ 3 ദിവസം നിരന്തരമായിട്ട് നിർത്താതെ സംപ്രേഷണമായിരുന്നു. അപ്പോൾ ആൾക്കാർ ചിലർ യൂട്യൂബിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് വിട്ട് കാശാക്കി വന്ന്. എൻ്റെ ഏറ്റവും തമാശ എന്താ വെച്ചാൽ, ഒരു പരസ്യം പോലും എൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടില്ല. ഒരു പരസ്യം പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ പരസ്യം കൊടുത്തെങ്കിലല്ലേ ഇത് വിറ്റ് കാശ് വാങ്ങിയാൽ മതി. ഇത് നമ്മൾ മാത്രമല്ല, ആരെങ്കിലും ഒരാൾ മരിച്ചാലോടും തന്നെ ടാറ്റാ ബിർളെ ഇത് 2 പരസ്യം ഇരിക്കട്ടെ മരിച്ചല്ലോ എന്ന് പറഞ്ഞ് വരത്തില്ലല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആളുകളുടെ ഒരു ആളുകളെ ഇതിനെ വിശാലമായിട്ട് കാണുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അജ്ഞതയും ഇതിൽ വരികയാണ്. അല്ല, നമ്മളിപ്പോൾ ഇപ്പോൾ സ്തുതിയെ വെച്ചിട്ട് നമ്മൾ എത്ര കോടി ഉണ്ടാക്കുന്നുണ്ട്. കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ആള് നമ്മുടെ കലാകാരനായിരുന്നു, നമ്മുടെ കുടുംബാംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം ആളുകളിൽ ഉണ്ടാക്കുന്ന വേദനയ്ക്ക് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാർത്തയ്ക്കൊക്കെ പ്രാധാന്യം ഉണ്ടാകും. പക്ഷെ ആ വാർത്തകൾ കൊടുക്കുമ്പോൾ അത് അയാളെ വിറ്റ് കാശാക്കുന്നു. അതൊക്കെ മലയാളികൾ വെറുതെ അയൽവാസിയോട് പറയുന്നത് എന്നെ വിറ്റ് കാശാക്കല്ലേ എന്നൊക്കെ മലയാളി പറയും. അപ്പോൾ ഇതേപോലെ ഒരുപാട് കലാകാരന്മാർ ഇതേപോലെ അപകടങ്ങളിലും പിന്നെ പ്രത്യേകിച്ച് രാത്രി യാത്രകളിലും ഒക്കെ ഇതേപോലെ നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ജാഗ്രത പുലർത്താൻ പറ്റില്ല. അതെന്താ പറയുക, ഞാനെപ്പോഴും ടെലിവിഷനിൽ തന്നെ പറഞ്ഞത് 11 മണി കഴിഞ്ഞ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുക. ഈ രാത്രിയെ സ്നേഹിച്ച ആൾക്കാർ വണ്ടിയെടുത്ത് പുറത്തിറങ്ങി, രാത്രി കാണാൻ രസമാണ്. പക്ഷേ അത് ഭയങ്കര അപകടം. നിങ്ങൾക്ക് പോകാൻ ജീവിതം മാത്രമേ ഉള്ളൂ, അത് പെട്ടെന്ന് പൊളിഞ്ഞു പോകാൻ മാത്രം. ചില ആളുകൾ ചോദിച്ച് പറയും ഇങ്ങനെ ഞാൻ സൂക്ഷിച്ചേ പോകാറുള്ളൂ എന്ന് പറയും. സൂക്ഷിക്കാതെ പോകുന്നവർ റോഡിൽ ഇഷ്ടം പോലെ ഉണ്ട്, അവരെതിരെ വരുന്നുണ്ടാവും, അവരിടിച്ച് കയറും. അത് മാത്രമല്ല ഓരോ ദിവസവും റോഡിൽ എത്ര പേരാണ് മരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇവരെല്ലാം ഈ പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത ദിവസം വേറെ പ്രോഗ്രാം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ ഉള്ളവർ ഇവർ ഈ ജീവിച്ചിരുന്നാലും പ്രോഗ്രാം പിടിക്കാൻ പറ്റും. അപ്പോൾ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ രാത്രി പരന്ന് വന്നു തുടങ്ങി കഴിഞ്ഞാൽ, കാരണം ഈ ഉറക്കം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് ക്ഷീണമുണ്ടേ പ്രത്യേകിച്ചും. അപ്പോൾ അത് ആ പരിമിതി കാണുക.